ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, അടീനിയം അങ്ങനെയുണ്ട്, നല്ല അടിപൊളിയായിട്ടൊക്കെ പൂത്ത് നിൽക്കുകയല്ലേ. അപ്പോൾ ഞാനിപ്പോൾ വൈഫ് ഹൗസിലാണ്. അച്ഛൻ്റെ അടീനിയം കൃഷിയാണ് കേട്ടോ ഇത്. അപ്പോൾ അച്ഛൻ നന്നായിട്ടാണ് അടീനിയം കൃഷി ചെയ്യുന്നത്. ഇവിടെ ഒത്തിരി അടീനിയമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നന്നായിട്ട് പൂക്കുന്നതെന്നും ഇതിൻ്റെ മറ്റ് പരിചരണ രീതികളും ഇതെങ്ങനെ മോശമാകാതെ നിൽക്കാമെന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കിത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് ഇടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇങ്ങനെ ഈ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഈ അടീനിയം കൃഷി നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ കൃഷി ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ അച്ഛനാണിപ്പോൾ ഉള്ളത്. അച്ഛനെ നിങ്ങൾക്ക് പലർക്കും പരിചയം കാണും, എന്നാലും ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. അച്ഛൻ്റെ പേര് ഋഷികേശൻ എന്നാണ്. അച്ഛൻ ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു, റിട്ടയർഡാണ്. ഇപ്പോൾ അച്ഛൻ ഇത്തരം കാര്യങ്ങൾ, ചെടികളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ച് റിട്ടയർമെൻ്റ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തുണ്ട് വിശേഷമൊക്കെ? പരമസുഖം, സുഖമായിട്ട് പോകുന്നു. അച്ഛൻ്റെ കോവിഡിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് വേണം കണക്കാക്കാൻ. അതെ, ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല, വളരെ സുഖമായിരിക്കുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന നമ്മൾ വേറെ ഒരു ദുഃഖവും പ്രയാസങ്ങളും ഒന്നും അറിയില്ല. അതെ അതെ അതെ. നോക്കിയാൽ ഈ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പം തന്നെ പലരും ഇവിടെ വന്നിട്ട് ചോദിക്കും, ഇവിടെ നഴ്സറി ഉണ്ടോ, ഇവിടെ സെയിലുണ്ടോ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നാലും വിശദമായിട്ട് നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛാ, ഇത് അടീനിയം ഇപ്പോൾ എത്ര വർഷമായി ഇതൊക്കെ വെച്ചിട്ട്? ആദ്യം ഞങ്ങൾ ഒരു 3 അടീനിയം തൈയാണ് വാങ്ങിയത്. അത് പിന്നെ ആലപ്പുഴ SDV ഒരു പുഷ്പഫല സസ്യ പ്രദർശനം നടന്നിരുന്നു. അവിടെ വെച്ച് എന്താണെന്നൊന്നും ഇതറിയില്ല. അപ്പോൾ അന്ന് പൂക്കളുള്ള ചെടിയും ഉണ്ട്, പൂക്കളില്ലാത്തതുണ്ട്. പൂക്കളുള്ളതിന് വലിയ വിലയായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 15 വർഷമെങ്കിലും മുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വില കൂടുതൽ കൊണ്ട് ഞങ്ങൾ പൂവുള്ളത് വാങ്ങിയില്ല, പൂവില്ലാത്തത് വാങ്ങിച്ചു, 3 തൈ വാങ്ങിച്ചു. അപ്പോൾ ഒരു 15 വർഷത്തിന് മേളിലായിട്ടുണ്ട് അത്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മളിവിടെ ഈ ചെടി കൊണ്ടുവരുന്നത്. അതാണോ ആ ഏറ്റവും വലിയ? അല്ല അല്ല, അത് എനിക്ക് ഒരു പ്രത്യേകമായിട്ട് എല്ലാവരോടും പറയാനുണ്ട്. ആ അത് നന്നായി വളർന്ന് പുഷ്പിച്ചു, കാഡക്സും ഒക്കെ കുറച്ച് വലുതായി. എന്നിട്ട് ഞാൻ അതിൻ്റെ പ്രൂൺ ചെയ്ത കമ്പുകൾ വെച്ച് വേറെ ചെടി ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ആ ചെടി, പുതിയ ചെടി ഉണ്ടാക്കിയതാണ് ഇന്ന് നിൽക്കുന്നതല്ല. അത് പോയോ? പഴയ ചെടി പോകാനുള്ള കാരണം, ഇതിന് വെള്ളം വളരെ കുറച്ച് മതി. അത് അന്ന് നമുക്ക് അത്രയും അറിയില്ലായിരുന്നു. ഞാൻ പ്രൂൺ ചെയ്തതിന് ശേഷം ഇത് വെളി വെച്ചു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു 3-4 മഴ പെയ്തു. മഴ പെയ്ത് ചട്ടിയുടെ അകത്ത് വെള്ളം നിന്ന്, അത് ഏതാണ്ട് ഇത്രയുള്ള കാടക്സൊക്കെ ആയതായിരുന്നു. അതെല്ലാം പോയി. അപ്പോൾ അത് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ, ഇതിന് വെള്ളം ഒട്ടും വേണ്ട. വെള്ളം വേണം, വെള്ളം തീരെ വേണ്ട എന്നല്ല, വെള്ളം വേണം, പക്ഷെ വളരെ കുറഞ്ഞ അളവിൽ മതി. പിന്നെ ഇടവിട്ട് മതി, ദിവസമൊന്നും വെള്ളം ഒഴിക്കണ്ട. ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒരു 200 മില്ലി വെള്ളം, അത്രയും വെള്ളം മതി, അത് മതി. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ആഫ്രിക്കയിലും അതുപോലുള്ള മരുഭൂമികളിലുമൊക്കെ വളരുന്ന ഒരു ചെടിയാണ്. ആരുടെയും ഒരു പരിചരണവും കൂടാതെ വളരെ ഭംഗിയായിട്ട് അവിടെ വളരുന്നുണ്ട്. അവിടെ വെള്ളത്തിൻ്റെ യാതൊരു സാധ്യതയില്ല, വെള്ളത്തിൻ്റെ സാമീപ്യം പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ ഈയിടെ കാണാൻ കൂടെ ഇടയായി. അതുകൊണ്ടാണ് പറയുന്നത്, കാരണം അവിടെ കാട്ടുചെടിയായിട്ട് നിൽക്കുകയാണ്, ആരും വെള്ളം ഒഴിക്കാനൊന്നുമില്ല. ചെമ്പകം പോലെ, ചെമ്പകത്തിൻ്റെ അതേ സ്വഭാവമാണ് ഇതിന്. കാരണം ഞാൻ കണ്ട ചെടിയെന്ന് പറഞ്ഞാൽ അതിനൊരു 7-8 പൊക്കമുണ്ട്. ഒരു വീഡിയോയിൽ കണ്ടതാണ്, പലരും കണ്ടു കാണും. ഒരു 7-8 പൊക്കമുണ്ട്, അതിൻ്റെ കമ്പുകൾ വരെ ഈ ഇതുപോലെ തന്നെ ബൾബായി ഇരിക്കുകയാണ്. നിറയെ പൂക്കളും ഉണ്ട്. അവിടെ ആരും വെള്ളം ഒഴിക്കുന്നു ഒന്നുമില്ല, ഒരു കുന്നും പ്രദേശത്ത് നിൽക്കുകയാണ്. അവിടെ തന്നെ ഈ പിന്നെ ഈ പർവ്വത പ്രദേശമാണ്, ഒരു ചെറിയ പർവ്വത പ്രദേശമാണ്. ആ പർവ്വതത്തിൻ്റെ ഒരു ചരിവിലാണ് ഇത് നിൽക്കുന്നത്. അവിടെ വെള്ളത്തിൻ്റെ ഒരു സാമീപ്യവും ഇല്ല, എന്നിട്ട് അത് വളരെ ഭംഗിയായിട്ട് വളരുന്നത്. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇത് വളരെ കാര്യം ഉള്ളൊരു കാര്യമാണെന്ന് മനസ്സിലായത്. കാരണം വെള്ളം വളരെ കുറച്ച് മതി, വെള്ളം ഇല്ലെങ്കിലും ജീവിക്കാം. ഇപ്പം നമ്മൾ സാധാരണ ചെടികൾക്ക് 1 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം നമ്മൾ ഒഴിക്കും. അത്രയും വേണ്ട, അത്രയൊന്നും വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1 ഗ്ലാസ് വെള്ളം അത്രയും മതി, അത്രയും മതി. ദിവസവും വേണ്ട, ഒരു 200 മില്ലി വെള്ളം ഒരു 4 ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചാൽ മതി. അതായത് മണ്ണിന് നനവ് അധികം പാടില്ല. നമ്മൾ നാടക ഭാഷ പറഞ്ഞാൽ പുട്ടിന് പൊടി നനയ്ക്കുന്ന ഒരു പരിവ് ഉണ്ടല്ലോ, ആ അളവിൽ നനവ് നിന്നാൽ മതി. അതിൽ കൂടുന്നത് ചെടിയുടെ ആരോഗ്യം പോവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നന്നായി വെയിൽ കൊള്ളണം. നന്നായി വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണ്ടാൽ മാത്രമേ ഇത് ആരോഗ്യത്തോടെ വളരുകയും പുഷ്പിക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ എന്റെ ഇവിടെ 1 കൊല്ലത്തിന് താഴെയുള്ള ചെടികൾ പുഷ്പിച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ അതാണ്, അതൊക്കെ 1 കൊല്ലമാണ്, 1 കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ ഇത് തൈ, അതായത് അരിപാകക്കെളുത്താണ്. അത് അരിപാകക്കെളുത്താണ്, അതുകൊണ്ട് അതിന് ഇപ്പോഴേ
ഇതുണ്ട്, കളക്ഷൻ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അരിവാഹി കിളിപ്പിക്കുന്നതാണ് കുറച്ച്, അരിവാഹി കിളിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ചെടിക്ക് ആരോഗ്യം ഉണ്ടാകും. നമ്മുടെ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം അരി വന്നിട്ടുണ്ട്. ഇതുണ്ട് നല്ല വലിയ രണ്ട് അരിയൊക്കെ ഇവിടെ ഇപ്പൊ ഉണ്ട്. കണ്ട അവിടെ നാലെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഇതില് രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഉണ്ട് രണ്ടെണ്ണം. ഇത് രണ്ടെണ്ണം അല്ലേ? ഞാൻ ഇടയ്ക്കൊക്കെ കായലിൽ അടത്തി കളഞ്ഞു. അപ്പൊ ഇതിന്റെ അരിവാഹി കിളിപ്പിക്കുന്ന വീഡിയോ നമ്മള് ചാനലില് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അച്ഛൻ തന്നെ അത് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ അതിന്റെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി കാണാം. ഒരു കായൽ എങ്ങനെയായാലും ഒരു 60 വിത്തൊക്കെ ഉണ്ടാവും, 50-60 വിത്തുണ്ടാവും. ഞാൻ അത് മുഴുവൻ പാകി എല്ലാം കിളുത്തു. അത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഒരുപാട് പേർക്ക് കൊടുത്തു. ഞാൻ കുറച്ച് നട്ടു കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ പലർക്കും കൊടുത്തു. അപ്പോൾ അച്ഛാ, അതുപോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് വിത്ത് തരുമോ അല്ലെങ്കിൽ തൈ തരുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നമുക്കിത് അവർക്ക് കൊടുക്കാനായിട്ടൊരു മാർഗം? കൊടുക്കാൻ പറ്റും, കൊടുക്കാം. ഇപ്പോഴും പാകിയത് കുറച്ച് നിപ്പുണ്ട്. ഉണ്ട്. പിന്നെ ഇനി ഇതൊക്കെ ഉണങ്ങുമ്പോൾ ഇതൊക്കെ തയ്യാക്കാം. അപ്പോൾ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യ്, നമുക്കിത് ഒന്ന് റെഡി ആവട്ടെ. ഞാനതിന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് അച്ഛൻ്റെ ഇവിടെയുള്ള തൈകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ. പക്ഷേ ഇത് നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അച്ഛൻ ഇതിൻ്റെ കമ്പെല്ലാം വെട്ടിക്കൊടുത്തിട്ടാണ് ഈ ശിഖരങ്ങൾ ഉണ്ടാകുന്നത്. അതെ അതെ, അത് അതാണ് ഞാൻ പറയുന്നത്. അതായത് വെള്ളം ഒഴിക്കുന്നതിലുള്ള ശ്രദ്ധ, പിന്നെ വെയിൽ കിട്ടേണ്ട കാര്യത്തിലുള്ള ശ്രദ്ധ, പിന്നെ പ്രൂണിങ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ചെടി ആരോഗ്യമായിട്ട് വളരാനും ചെടി നശിച്ചു പോകാതിരിക്കാനും പുഷ്പിക്കാനും. പുഷ്പിക്കാൻ പിന്നെ ഒരു കാര്യമുണ്ട്, വളത്തിൻ്റെ കാര്യത്തിൽ കൂടെ ശ്രദ്ധിക്കണം. ഇനി ചേർക്കുന്ന വളം അതിൽ കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഇനി ജൈവവളങ്ങൾ ഉപയോഗിക്കാം, രാസവളവും ഉപയോഗിക്കാം. പിന്നെ ഒരു ചിലപ്പോൾ കൂടുതലും ജൈവമാണോ രാസമാണോ? ഞാനിത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്, രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചെറിയ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാറുണ്ട്. പൂപ്പൽ ബാധ ഉണ്ടാകും. പൂപ്പൽ ബാധ ഈ ഇതിൻ്റെ കൂമ്പിലാണ് ഉണ്ടാകുന്നത്, ഈ കൂമ്പിലുണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ആൻറ്റി ഫംഗൽ തളിച്ചു കൊടുക്കാം. തളിച്ചു കൊടുത്താൽ അത് മാറിക്കോളും. പിന്നെ റീപോട്ടിങ്, നമ്മളിത് ഒരു വർഷം, ഒരു 1.5 വർഷമെങ്കിലും ആകുമ്പോൾ റീപോട്ട് ചെയ്യണം. കാരണം നമ്മുടെ ആ മണ്ണിൻ്റെ ഘടനയൊക്കെ മാറും. നമ്മൾ രാസവളം കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിൻ്റെ ഘടന മാറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ചട്ടി മാറ്റി പുതിയ ചട്ടിയിലേക്കാക്കി, പുതിയ ചട്ടി എന്ന് പറഞ്ഞാൽ പഴയ ചട്ടി തന്നെ കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുക. അതിൻ്റെ പോട്ടിങ് മിക്സ്ചറ് പുതിയതായിരിക്കണം. അത് ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇതിനെല്ലാം ഒരുമാതിരി നീല കളർ ഇതിലൊക്കെ ഉണ്ടല്ലോ? ആ, അത് ഞാൻ ആൻറ്റി ഫംഗൽ ഒരു പേസ്റ്റ് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇത് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ആൻറ്റി ഫംഗലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. ബുള്ളറ്റ് അല്ലേ? ആ, ബുള്ളറ്റ് എന്നാണ് അതിൻ്റെ ഒരു പേര്. പക്ഷേ അതിൻ്റെ ഘടകങ്ങൾ ഞാൻ പറയാം. ഇത് കാർബൺ ഡൈസിം 12%, മാംഗോസ് 63%, 63%. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു മിശ്രിതമാണിത്. ഇത് വളരെ ഫലപ്രദമാണ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഫംഗസിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അച്ഛാ, നമുക്ക് ഇതിന് വളം എന്താണ് അച്ഛൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി ഇടയ്ക്ക് എന്തൊക്കെ വളം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് നമുക്ക് നോക്കിയാലോ? ആ, ജൈവവളമായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കടലപ്പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്കെന്നും പറയും. ഇതാണ് കപ്പലിൻ്റെ പിണ്ണാക്ക്. വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതി. ഇതൊരു 250 ഗ്രാം ഒരു 2 ലിറ്റർ വെള്ളത്തിലിട്ട് വയ്ക്കണം. വൈകുന്നേരം ഇട്ട് വയ്ക്കണം. പിറ്റേ ദിവസമോ ഒന്നോ രണ്ടോ ദിവസമോ ഇരിക്കാം. അതിനകത്ത് കുറേ അധികം വെള്ളം ചേർക്കുക. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ അവശിപ്തവും ആ വെള്ളവും കൂടെ ചേർന്ന് മിശ്രിതം ഒഴിക്കണം. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണം. തെളിവ് ഊറ്റ് വേണ്ട. അതിൻ്റെ ആ പിണ്ണാക്കിൻ്റെ ഭാഗം കൂടെ ഇതിനകത്ത് കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇതിൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ എത്ര നാൾ കൂടുമ്പോൾ ഒഴിക്കണം? അത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസം അത് ഒഴിക്കും. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ മതി. അതിൽ ഒരെണ്ണം ഇതായിരിക്കും. ആ, പിന്നെ ഞാൻ വേറൊന്ന് ചെയ്യുന്നുണ്ട്. പഴത്തൊലി വെള്ളത്തിലിട്ടേക്കുക. പഴത്തൊലി 2-3 ദിവസം വെള്ളത്തിലിട്ടിട്ട് തേങ്ങാവെള്ളം, തേങ്ങ ഉടച്ചിട്ട് ആ തേങ്ങാവെള്ളം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്യുകയും ചെയ്യും. കൂടുതലുണ്ടെങ്കിൽ ചുവട്ടിലൊഴിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ 19-19-19 എന്ന് പറയുന്ന ഈ രാസവളം, അതല്ലെങ്കിൽ ഈ 18-18-18 ആയാലും മതി. 19-19 ആകുമ്പോൾ അത് വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ അത് ഇതിനേക്കാളൊക്കെ കൂടുതൽ പെട്ടെന്ന് ഇത് ആകിരണം ചെയ്യുമെന്ന് തോന്നുന്നു. അതാണ് അതിന് വില കൂടുതലാണ്. പെട്ടെന്ന് പൂവും പിടിക്കും അല്ലേ? പൂവുണ്ടാവും. അത് പൂക്കാൻ വളരെ നല്ലതാണ്. അതായത് ഇതിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും അത് നല്ലതാണ്. അത് സ്പ്രേ ചെയ്യുകയും
ചുവട്ടിലൊഴിക്കുകയും ചെയ്യാം. പക്ഷേ ചുവട്ടിലൊഴിക്കാൻ അത് ഈ വില കൂടുതലായത് കൊണ്ടായിരിക്കും ചുവട്ടിലൊഴിക്കുന്നത് മുതലാകത്തില്ല. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങൾ. പിന്നെ ഇപ്പം അല്ല, ഇപ്പൊ രാസവളം ജൈവവളം എന്തുമാത്രം ഇടവേളകളില്, അതായത് ഇപ്പൊ ഒരാഴ്ചയില് നമ്മള് ഇപ്പൊ ഇടവേള വെച്ചിട്ടുണ്ടല്ലോ, ഒരു നാല് ദിവസത്തിൽ ഒരു ദിവസം ഒഴിക്കാൻ പറഞ്ഞില്ലേ. ഈ നമ്മൾ ഓരോ സാധനവും ഈ ഓരോ ഐറ്റവും ഈ നാല് ദിവസം കഴിയുമ്പോൾ മാറി മാറി ഉപയോഗിക്കാം. ഇനി അളവ് കൂടരുത്, അത് മാത്രമേ ഉള്ളു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാസവളത്തിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അളവ് കൂടരുത്. കൂടി കഴിഞ്ഞാൽ അതിന്റെ അളവ് ഞാൻ പറഞ്ഞില്ല. ഒരു ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം മതി. ഈ 19 19 19 എന്ന് പറയുന്നത് 3 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ എന്ത് മാത്രം വേണം വെച്ചാൽ? ഇതാണ് 19 19 19 ഉണ്ടോ? NPK മൂലകമാണ്. പൊട്ടിച്ചപ്പോ തല തിരിഞ്ഞു പോയി അല്ലേ? പൊട്ടിച്ച തല തിരിച്ചു പോയി. ഇതുപോലെ ഒരു സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് 1/2 ഗ്രാമാണ്. ഇതുപോലെ 6 സ്പൂൺ എടുക്കുമ്പോൾ 3 ഗ്രാം. അത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യാം, ചുവട്ടിലൊഴിക്കുക. ചുവട്ടിലൊഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചട്ടിയുടെ ഭാഗത്തോട്ട് ചേർത്തൊഴിക്കുക. ഇതിന്റെ ചെടിയിൽ മുട്ടാതെ, ചെടിയുടെ വേരിലും കാണ്ടത്തിലും ഒന്നും മുട്ടാത്ത തരത്തിൽ കുറച്ച് സൈഡിൽ, ചട്ടിയുടെ സൈഡിലായിട്ട് എല്ലാ സ്ഥലത്തും ഒഴിക്കുക. അത് ചെയ്യാം. അപ്പോൾ അടീനി നന്നായിട്ട് പൂക്കാനായിട്ട് അച്ഛൻ എന്തൊക്കെ വളങ്ങളാണ് നൽകുന്നതെന്നും അതുപോലെ തന്നെ എന്തൊക്കെ പരിചരണ രീതികളാണ്, അതിൻ്റെ വളപ്രയോഗം, അതിൻ്റെ വെയില്, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമൊഴിക്കുന്ന രീതികൾ, അതെല്ലാം അച്ഛൻ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് റീപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടെ അച്ഛനത് കാണിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത വീഡിയോയിലേക്ക് നമുക്കത് മാറ്റാം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് വളങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്കതൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എല്ലാ കമൻറ്റിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, സോറി, ക്ഷമിക്കണം. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോ ആക്കാം. അപ്പോൾ തൽക്കാലം നിർത്താം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗത്തിലൂടെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.